नमस्कार फोटोशॉप ट्यूटोरियल क्लास स्वागत इनके क्लास में पढ़ा कलर रीप्लेसमेंट टूल अब मिक्सर ब्रश टूल ई रू टूलस नोक अब आदमी कलर रीप्लेसमेंट टूल सेलेक्ट कलर चेंज यूस वाले सिंपल नमर कलर चेंज वे कलर मैं पटू अब का पिक्चर ओपन आ इन कणिटे कलर चेंज नोक फोरग्रौंड कलर ब्लू सेलेक्ट मेल भाग श्रद्धि इवे मोड नारण ह्यू सैचुरेशन कलर ल्यूमिनोसिटी फस्ट सेलेक्ट कलर ओर पिक्चर ह्यू सैचुरेशन वा कलर अप्ले फस्ट सेलेक्ट कलर इन शेष कणिकूल जस्ट वरच नोके कंप्लीट कलर चेंज वे कलर चेंज नोक रेड सेलेक्ट अब पेरफेक्ट किटा वेटी टोलर कहें वैल्यू चेंज ट्राई नोक पेरफेक्ट नमुक क कलर चेंजी कलर सेलेक्ट ह्यू सेलेक्ट रूप वर्क मे डिफरस या जस्ट का ह्यू सेलेक्ट ब्लू कलर आक वर्क टोल हंड्रड्डे पेरफेक्ट इन सैचुरेशन कलर ल्यूमिनोसिटी डिफरेंस मनसो अब इमेजि ह्यू सैचुरेशन वैच्ले इन फोरग्राउंड कलर ब्लू चेंज मोड कलर पे फास्ट ब्लू कलर चेंज नोक ब्रशि सैज कूटान कुछ स्क्वय ब्राट यूस लेफ्ट स्क्वय ब्राट रईट स्क्वय ब्राट यूस जस्ट वरच निवश्य टोलर वैल्यू अड्जस्ट वर्क अड्जस्ट वो ना श्रद्धि पुतु नोक फास्ट कर्फक्टल अब चो श्रद्धि अड्जस्ट पुरुष टूल मिक्सर ब्रश टूल बी आोट्कट अब फोरग्राउंड कलर रेड इन ना ब्रशिले पे लोड लोडियन आरोप लोड ब्रश् पे लोड इन अगर एत्र पेसेंटेज लोड का लोड वन पेसेंटेज वरको इतने कई नाम लोड आ स्थल नोकी अब एम टी आईटे वीडूम लोड अवे कलर अब लोड इन ई वालू चेंज नोक लोडि पेसेंटेज अब तेटी आर्टी आ वीडूम लोड इन वरको वरचा कुछ इधर अब इन हंड्रड्डे पेसेंटेज आक हंड्रड्डे पेसेंटेज आक नमुक वे अब तीर कई पे तीर हंड्रड्डे पेसेंटेज इत क्लीन पटो नम सेलक्ट कलर नमें क्लीन क्लीन ब्रश अड़े वीडू एम टी आई कलर सेलक्ट इवे क्लिक कलर सेलक्ट पे ग्रीन लोड इमेज कलर पिकड़ा
അതിനായിട്ട് കീബോർഡിന് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഏത് കളറാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യും. ഇനി വരയ്ക്കുമ്പോൾ നോക്കി ആ കളറിലൂടെ പിക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ വേറെ ഒരു കളർ നോക്കാം. ഏത് കളറാണ് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കരുത്, താഴെ ലോഡ് സോളിഡ് കളേഴ്സ് ഓൺലി. ഇതിന്റെ ടിക് മാർക്ക് കിടക്കുന്ന കാരണമാണ് സിംഗിൾ കളറായിട്ട് ഇവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ടിക് മാർക്ക് ഒഴിവാക്കുന്നു. ഇനി ഇവിടുന്ന് ആൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് പിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആൾട്ട് പ്രസ് ചെയ്തു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ടിക് മാർക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി വരയ്ക്കുമ്പോൾ നോക്കി ആ ഇമേജ് മൊത്തത്തിലാണ് ഇപ്പോൾ പിക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ. ഇതുപോലെ ഈ ഇമേജിന്റെ ഏത് ഏരിയ വേണമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, പിന്നെ എങ്ങനെയാണ് രണ്ട് കളറുകൾ തമ്മിൽ മിക്സ് ചെയ്യാമെന്ന് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ഓട്ടോ ക്ലിക്ക് ചെയ്തിട്ട് യെല്ലോ പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കൂടെ വരയ്ക്കുന്നത്. അപ്പൊ ഈ രണ്ട് കളർ തമ്മിൽ മിക്സ് ആയിട്ടില്ല. ഇനി വെറ്റ് എമൗണ്ട് ഇല്ലേ, വെറ്റ് ഇവിടെ ഒരു വാല്യൂ കൊടുക്കുന്നു, അത് 50% ആക്കി നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇത് ഇപ്പൊ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 100% ആക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ട് വരും. പിന്നെ റെഡിന്റെ കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒന്നിലധികം കളറുകൾ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ ബ്രഷ് ക്ലീൻ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ സാധാരണ ബ്രഷ് യൂസ് ചെയ്യണ പോലെ തന്നെ നമ്മൾ ഒരു കളർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടല്ലേ വീണ്ടും യൂസ് ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെ വിചാരിച്ചാൽ മതി, ക്ലീൻ ബ്രഷ് കൊടുത്തിട്ട് വീണ്ടും ലോഡ് ചെയ്യണം, ഒരു കളറിൽ ലോഡ് ചെയ്യണം, എല്ലാം തന്നെ ലോഡ് ചെയ്യും. ഇവിടെ വരയ്ക്കുമ്പോൾ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്, ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. ഇനി ഈ രണ്ടി കൂടെ വരയ്ക്കാം. ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്, ഈ ബ്ലൂവും വന്നിട്ടുണ്ട്, യെല്ലോ വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രീനും കൂടെ വരയ്ക്കാം. അപ്പം അതിൻ്റെ കൂടെ ഈ റെഡും കൂടെ മിക്സ് ആയിട്ടാണ് വന്നത്. അത് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വിഷയം സംഭവിക്കില്ല. ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിലിപ്പോൾ ബ്ലൂവും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വരയ്ക്കുമ്പോൾ ഏത് കളറാണ് നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം അല്ലേ, അത് മാത്രമല്ല വരാൻ പാടുള്ളൂ. അതിനായിട്ട് ഒന്നും കൂടെ ക്ലീൻ ചെയ്തിട്ട് ലോഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ കളർ മാത്രമാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഈ വെറ്റിന്റെ വാല്യൂ കൊടുത്തപ്പോൾ മിക്സ് എന്നുള്ള സംഭവം പ്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളറിനോട് കൂടിയിട്ട് മറ്റൊരു കളർ എത്രത്തോളം, അതായത് എത്ര പെർസെൻറ്റേജ് മിക്സ് ആണെന്നുള്ളതിന്റെ അളവാണ് ഇവിടെ കൊടുക്കുക. പിന്നെ അവിടെ ഒരു വാല്യൂ 20 ആക്കിയിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്, 100 ആക്കി ഒന്നും കൂടെ ലോഡ് ചെയ്തു. ഇനി വരയ്ക്കുമ്പോൾ നോക്കാം. ഇത് ഒന്നില് യെല്ലോന്റെ പെർസെൻറ്റേജ് ആണ് കൂടുതൽ, കണ്ടോ, ഫസ്റ്റത്തെ, സെക്കൻഡില് റെഡ്. ഇതാണ് ഇതിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ലാസ്റ്റ് കണ്ടില്ലേ ഫ്ലോ, ഇത് 100% ആണ്. ഇനി മിക്സ് ചെയ്യുമ്പോൾ ഓക്കെ, അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? ഇതിന് ഫ്ലോവിന്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യണം, ഒരു 50% മതി. ശേഷം ബ്രഷ് ഒന്നും കൂടെ ലോഡ് ചെയ്യാണ്. ഇനി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിനപേക്ഷിച്ചിട്ട് ഒന്നും കൂടെ സ്മൂത്ത് ആയിട്ടാണ് ഈ ഫ്ലോവിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് വരിക. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടാണ് മിക്സ് ആയി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.